സ്ഥിതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്ഥിതി ആയിരിക്കട്ടെ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ ഹൃദയത്തിന്റെ രാജാവായ യേശുവേ അങ്ങ് ഞങ്ങളിൽ വന്ന് നിറയണമേ അവിടെ ഞങ്ങൾക്ക് ചെയ്തു തന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ കാവൽ മാലാഖയെ ഞങ്ങൾക്ക് കൂട്ടായി നൽകണമേ ആമേ അപ്പൊ എന്തൊക്കെയായിരുന്നു കഴിഞ്ഞൊരു ഒരാഴ്ചത്തെ പരിപാടി വീട്ടിലിരുന്ന് പാഠപുസ്തകം വായിച്ച ഈശോയുടെ നല്ല കുട്ടികളൊക്കെ ഒന്ന് കൈവക്കിക്കേ അമ്പോ അടിയോടി എല്ലാരും വായിച്ചിട്ടുണ്ടോ വെരി ഗുഡ് അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത പാഠം ഏതായിരുന്നു ഇസ്രായേലിൻ്റെ പ്രാർത്ഥനകളും ബലികളും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിച്ചത് പ്രാർത്ഥന ദേവാലയം സിനഗോഗ് സങ്കീർത്തനങ്ങൾ എന്താണ് പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം വെളിപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലേ ദൈവ മനുഷ്യനായിട്ടുള്ളൊരു സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പഠിച്ചത് എന്താ ഇസ്രായേൽക്കാരുടെ പ്രാർത്ഥനയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ പിന്നെ നമ്മൾ പഠിച്ചത് ദൈവാലയത്തെ പറ്റിയാണ് ദൈവം വസിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലമാണ് ദൈവാലയം എന്ന് പറയുന്നത് നമ്മൾ സോളമൻ രാജാവ് സ്ഥാപിച്ച പണിത ഒരു പള്ളിയെ പറ്റി കേട്ടായിരുന്നു ഏതായിരുന്നു ആ ദേവാലയം ജെറുസലേം ദേവാലയം ഈ ജെറുസലേം ദേവാലയം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിന് സാന്നിധ്യമേഖാൻ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ് ജെറുസലേം ദേവാലയം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ എന്താ പഠിച്ചത് സിനഗോഗിനെ പറ്റി പഠിച്ചു എന്താണ് സിനഗോഗ് എന്ന വാക്കിന്റെ അർത്ഥം ഒന്നിച്ചു കൂടുക സുനാഗോ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സിനഗോഗ് എന്ന വാക്കുണ്ടായത് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ എന്തിനു വേണ്ടിയാണ് സിനഗോഗുകൾ നിർമ്മിച്ചത് യഹൂദര് നാടുകടത്തപ്പെട്ടപ്പോൾ അവരൊന്നിച്ചു കൂടുന്നതിന് വേണ്ടിയിട്ടും അവരുടെ വിശ്വാസം പ്രകടിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് അവര് സിനഗോഗ് നിർമ്മിച്ചത് ദേവാലയോ ബലിയർപ്പണമൊക്കെ ഇല്ലാതായപ്പോൾ അവരുടെ വിശ്വാസ ജീവിതം പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ച മാർഗമാണ് എന്ന് നമ്മൾ പഠിച്ചു പിന്നെ നമ്മൾ വന്നത് ഇതിലേക്കായിരുന്നു സങ്കീർത്തനങ്ങൾ ഇസ്രായേൽക്കാരുടെ ജീവിത സാഹചര്യങ്ങളിൽ രൂപം കൊണ്ട പ്രാർത്ഥനാ ഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു ആരാണ് സങ്കീർത്തനങ്ങൾ എഴുതിയതെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത് ദാവീദ് രാജാവ് അല്ലേ നമ്മൾ പറഞ്ഞു നൂറ്റൻപത് അധ്യായങ്ങളടങ്ങിയ ബൈബിളിലെ ഏറ്റവും വലിയ പുസ്തകമാണ് സങ്കീർത്തനം സങ്കീർത്തനങ്ങളുടെ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ഗണമായിട്ട് സങ്കീർത്തനങ്ങൾ തിരിച്ചിട്ടുണ്ട് സ്തുതിഗീതങ്ങൾ വിലാപ കീർത്തനങ്ങൾ കൃതജ്ഞതാ കീർത്തനങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ൾ സാപത്ത് ജൂബിലി ആചരണം സഭയിലെ ദേവാലയങ്ങളും ആചരണങ്ങളും ഈ നാല് ടോപ്പിക്കുകളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് ബലികൾ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്തായിരിക്കും ആ മോറിയ മലയിലേക്ക് ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് അബ്രഹാം കൊണ്ടുപോയ സംഭവമാണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലേ അപ്പോൾ ബലികൾ എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു അല്ലെ എന്തൊക്കെ ബലികളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് സമാധാന ബലി പാപപരിഹാര ബലി പ്രായശിത്ത ബലി ധാന്യബലി ദഹനബലി അങ്ങനൊത്തിരി ബലികളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഈ ബലികളൊക്കെ ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതാണ് അല്ലേ ഇനി എന്തിനാണ് ഇങ്ങനെ ബലികളൊക്കെ ഇസ്രായേൽക്കാര് ആചരിച്ചിരുന്നത് എന്തിനാണ് എന്താണ് ഈ ബലികൾ കൊണ്ട് അവർ ഉദ്ദേശിച്ചിരുന്നത് ദൈവത്തിന് ആരാധനയും സ്തുതികളും അർപ്പിക്കുന്നതിനും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത നന്ദി പ്രകാശിപ്പിക്കുന്നതിനും തങ്ങളെ ചുറ്റി ചെയ്തു പോയ തെറ്റുകൾക്ക് പാപപരിഹാരം അനുഷ്ഠിക്കുന്നതിനും പിന്നെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനു വേണ്ടിയാണ് അവർ ബലികൾ ആചരിച്ചിരുന്നത് അപ്പോൾ ഇനി ദേവാലയത്തിലായിരുന്നു ബലിയർപ്പണങ്ങളൊക്കെ നടന്നിരുന്നത് അല്ലേ അപ്പോൾ ആരാണ് ദേവാലയത്തിൽ ഇപ്പോൾ ഇസ്രായേൽക്കാർക്ക് മോശ വഴി ദൈവം നൽകിയ നിർദ്ദേശങ്ങളിൽ ബലിയർപ്പണത്തെ പറ്റിയുള്ള നിർദ്ദേശങ്ങളും ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു ദേവാലയത്തിൽ ഒരു വ്യക്തിക്കോ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടിയോ ബലിയർപ്പിക്കാമായിരുന്നു ദേവാലയത്തിലെ ബലികൾ അർപ്പിച്ചിരുന്നത് പുരോഹിതന്മാരായിരുന്നു ലേവ്യർക്കായിരുന്നു ഈ ദേവാലയത്തിലെ ബലിയർപ്പണത്തിൽ പ്രമുഖ സ്ഥാനം ലഭിച്ചിരുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് ഏതൊക്കെ തരത്തിലുള്ള ബലികളുണ്ടെന്ന് പഠിച്ചു എന്തിനാണ് ബലികൾ അർപ്പിക്കുന്നതെന്ന് പഠിച്ചു പിന്നെ ആരാണ് ബലികൾ അർപ്പിച്ചിരുന്നത് എന്ന് പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ബലി എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധനയാണ് ബലി എന്ന് പറയുന്നത് എന്താണ് എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് മനുഷ്യൻ അർപ്പിക്കുന്ന ആരാധനയാണ് ബലി എന്ന് പറയുന്നത് ഇപ്പം ആരെങ്കിലും ചോദിക്കുകയാണ് നമ്മൾ ആരോടെങ്കിലും ചോദിക്കുകയാണ് ഒരു പെൻസിൽ തരുമെന്ന് ചോദിക്കുമ്പോൾ എന്നാൽ എടുത്തോ എന്ന് പറഞ്ഞൊരു പെൻസില് നമ്മുടെ നേർക്ക് നീട്ടും നീട്ടുന്നതാണോ അല്ലെങ്കിൽ ഇന്നാ വെച്ചോ വെച്ചോട്ടോ എന്ന് പറഞ്ഞൊരു പെൻസിൽ നമ്മുടെ നേരത്തെ നീട്ടുന്നതാണോ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് നമുക്ക് ഏറ്റവും സ്വീകാര്യമായിട്ട് തോന്നുന്നത് ഇന്നാ വെച്ചോ എന്ന് പറഞ്ഞ് രണ്ടാമത് ചെയ്ത് പറഞ്ഞതാണല്ലേ അതുപോലെ തന്നെയാണ് ബലിയും ദൈവത്തിന് സ്വീകാര്യമായ ബലി എന്ന് പറയുന്നത് നമ്മൾ എത്ര എണ്ണം കാഴ്ചവെക്കുന്നു എന്നതിലല്ല നമ്മൾ എന്ത് മനോഭാവത്തോടു കൂടിയാണ് ബലി അർപ്പിക്കുന്നത് എന്നതിലാണ് ബലിയുടെ മഹത്വം ഇരിക്കുന്നത് നമ്മൾ ബലിയർപ്പണത്തിലൂടെ നമ്മൾ നമ്മെ തന്നെയാണ് ദൈവത്തിന് കാഴ്ച വെക്കുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സാപത്താചരണം സാപത്ത് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് അല്ലേ ദൈവം ആറ് ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ഏഴാം ദിവസം വിശ്രമിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇസ്രായേൽക്കാർ ആഴ്ചയുടെ അവസാന ദിവസം സാപത്തായിട്ട് ആചരിക്കുന്നത് സാപത്ത് ദിവസം വളരെ വിശുദ്ധമായിട്ട് ആചരിക്കണമെന്ന് ദൈവം നിർദ്ദേശിച്ചിരുന്നു എന്ന വാക്ക് ഹീബ്രു പദമാണ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വിശ്രമിക്കുക അല്ലെങ്കിൽ വിരാമം ഇടുക എന്നതൊക്കെയാണ് സാപത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം മോശ വഴി നൽകിയ കൽപ്പനകളിൽ മൂന്നാമത്തെ പ്രമാണം ഇങ്ങനെയായിരുന്നു കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം ദൈവം അവരോട് കൽപ്പിച്ചു കർത്താവിൻ്റെ ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി വിശുദ്ധമായി ആചരിക്കണമെന്ന് ഓർക്കുക അന്ന് ആറ് ദിവസം നീ അധ്വാനിച്ചു എല്ലാ ജോലികളും ചെയ്തു പക്ഷേ ഏഴാമത്തെ ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ പത്താണ് അന്ന് നീയോ നിന്റെ മകനോ മകളോ നിൻ്റെ ദാസനോ ദാസിയോ അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ നിൻ്റെ വളർത്തുന്ന ഏതെങ്കിലും മൃഗങ്ങളോ അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ താമസിക്കാൻ വരുന്ന പരദേശിയോ ആരും ഒരു വേല പോലും ചെയ്യരുത് അന്ന് അത് വിശുദ്ധ ദിവസമായിട്ട് വേണം ആചരിക്കാൻ അങ്ങനെ ദൈവം മോശമായിട്ട് നൽകിയ കൽപ്പനകളിൽ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണമെന്ന് നിഷ്കർഷിച്ചിരുന്നു അങ്ങനെ ഇസ്രായേൽ ജനത സാപത്ത് ദിവസം വളരെ ദൈവാരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം സാപത്ത് ദിവസം എന്ന് പറയുന്നത് അവരന്ന് എങ്ങനെയൊക്കെയാണ് ആഘോഷിച്ചതെന്ന് അറിയാവോ അവർക്കന്ന് സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു അന്ന് അവർക്ക് ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദിവസമായിരുന്നു അന്ന് അവർ വേറെ ജോലികളൊന്നും ചെയ്യാതെ വിശ്രമിക്കുന്ന ദിവസം കൂടിയായിരുന്നു സാപത്ത് ദിവസം എന്ന് പറയുന്നത് ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ് ജൂബിലി ആചരണം ഇസ്രായേൽക്കാർ നമ്മൾ ഒത്തിരി ജൂബിലി എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ എന്തൊക്കെ ജൂബിലിനെ പറ്റി കേട്ടിട്ടുണ്ട് സിൽവർ ജൂബിലി ഗോൾഡൻ ജൂബിലി ഡയമണ്ട് പ്ലാറ്റിൻ അങ്ങനെ ഒത്തിരി ജൂബിലികളൊക്കെ പറ്റി കേട്ടിട്ടുണ്ട് എന്താണ് ജൂബിലി ഒരു ഇവന്റിന്റെ ആനിവേഴ്സറിനെയാണ് നമ്മൾ ജൂബിലി എന്ന് പറയുന്നത് അല്ലെ വെഡ്ഡിങ് ആനുവേഴ്സറി ഇരുപത്തഞ്ചാമത് വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ പള്ളി നിർമ്മിച്ചിട്ട് ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു ജൂബിലി നമ്മൾ ആഘോഷിക്കും അല്ലെങ്കിൽ അച്ഛന്മാർ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് പട്ടം പൂർത്തിയാക്കിയിട്ട് ഇരുപത്തഞ്ച് വർഷം ആയപ്പോൾ നമ്മൾ ജൂബിലി ആഘോഷിക്കും അങ്ങനെ ഒത്തിരി ജൂബിലി ആഘോഷങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട് എന്താണ് ഇസ്രായേൽക്കാർ ഇങ്ങനെയാ ഇപ്പം ജൂബിലി ആഘോഷിച്ചിരുന്നത് ഒരു സംശയമുണ്ടല്ലേ അതായത് ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ദിവസമായിരുന്നു ഈ ജൂബിലി ആചരണം എന്ന് പറയുന്നത് അതായത് കാനാന് ദേശത്തേക്ക് എത്തിച്ചേരുമ്പോൾ അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി ദൈവം അവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആറു വർഷം നിങ്ങൾ കൊയ്യുകയും വിതയ്ക്കുകയൊക്കെ ചെയ്തു കൊടുക്കുക ആദ്യത്തെ ആറു വർഷത്തെ കൊയ്യലിനും വിതയ്ക്കലിനും വിതയ്ക്കലിനും കൊയലിനൊക്കെ ശേഷം ഏഴാമത്തെ വർഷം നിങ്ങൾ സാപത്ത് വർഷമായിട്ട് ആചരിക്കണം ഏത് വർഷമാണ് സാപത്ത് വർഷം അങ്ങനെ ഏഴ് സാപത്ത് വർഷങ്ങൾ കഴിഞ്ഞു വരുന്ന വർഷം അതായത് ഏഴ് ഇൻറ്റു ഏഴ് നാൽപ്പത്തൊൻപത് കഴിഞ്ഞു വരുന്ന വർഷം അതായത് അൻപതാമത്തെ വർഷം നിങ്ങൾ ജൂബിലി വർഷമായിട്ട് ആചരിക്കണം മനസ്സിലായി ഏതാണ് ജൂബിലി വർഷം എന്ന് ആ അതായത് ഏഴ് സാപത്ത് വർഷങ്ങൾ കഴിഞ്ഞു വരുന്ന വർഷം നിങ്ങൾ ജൂബിലി വർഷമായിട്ട് ആചരിക്കണം അന്നത്തെ ദിവസം എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ദൈവം നമ്മുടെ ബൈബിളില് ലൈബ്രറിയുടെ പുസ്തകത്തിൽ ഡീറ്റെയിൽഡായിട്ട് ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ സാബത്ത് വർഷത്തെ പറ്റിയും ജൂബിലി വർഷത്തേക്ക് പറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വായിക്കണം അന്നത്തെ ദിവസം വിശുദ്ധമായിട്ട് ആചരിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ദൈവം അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ഇനി ഈ ജൂബിലി വർഷത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാവോ അതായത് ഈ ഭൂമിയുടെ അവകാശി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ വീടാണെന്ന് പറഞ്ഞിരിക്കലേ പക്ഷേ ഈ ഭൂമിയുടെ അവകാശി എന്ന് പറയുന്നത് ദൈവമാണ് നമ്മളൊക്കെ ആരാണ് അവിടെ താമസിക്കാൻ വന്ന പരദേശികളും കുടിയെടുപ്പും ആരും നമ്മൾ അപ്പോൾ ആ ഭൂമിക്ക് വേണ്ടി നമ്മൾ പരസ്പരം പോരടിക്കരുത് മല്ലിടരുതെന്നും പരസ്പരം സാഹോദര്യം നിലനിർത്തണമെന്നൊക്കെ ആ ദൈവം നമ്മൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ജൂബിലി വർഷം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ് സഭയിലെ ദേവാലയങ്ങളും ആചരണങ്ങളും ടീച്ചറിന് ചെറു ചെറുതായിരുന്ന സമയത്ത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇസ്രായേൽ ജനത ദൈവത്തിൻ്റെ ജനമാണ് അല്ലേ അപ്പം നമ്മളോ നമ്മൾ ഇസ്രായേൽ ജനാണോ അല്ലെ നമ്മൾ ദൈവത്തിൻ്റെ ജനം അല്ലേ അപ്പോഴാണ് ഈ ക്ലാസ്സിലേക്ക് വന്നപ്പോഴൊക്കെയാണ് നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലായത് എന്താണെന്നറിയാവോ പുതിയ ദൈവജനമെന്ന് പറയുന്നത് സഭയാണ് നമ്മൾ സഭയിലെ അംഗമാണ് അല്ലേ സഭയിലെ ദൈവാരാധനയ്ക്കുള്ള സ്ഥലമാണ് ദേവാലയം നമ്മളും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ ദേവാലയത്തിലാണ് ബലിയർപ്പണവും തിരുക്കർമ്മങ്ങളും ഒക്കെ നടക്കുന്നത് ദേവാലയത്തിലാണ് അല്ലേ ഈ ദേവാലയത്തിലെ ദൈവത്തിന് മുൻപിൽ ഈ ബലിപീഠത്തിന് മുൻപിൽ ഒന്നിച്ചു കൂടുന്നവരെയാണ് ദൈവജനം എന്ന് പറയുന്നത് നമ്മളും ദൈവജനമാണ് അങ്ങനെ ദൈവജനമായിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുക പിന്നെ ദേവാലയത്തില് ഭയഭക്തി ആദരവോടുകൂടെ വ്യാപരിക്കുക നമ്മളും ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് അല്ലേ പിന്നെ നമ്മൾ പഠിച്ചു ഇസ്രായേൽക്കാരുടെ സാപത്ത് ആചരണം എന്ന് പറയുന്നത് ആഴ്ചയുടെ അവസാന ദിവസമാണ് പക്ഷെ അത് നമ്മളിലേക്ക് വന്നപ്പോഴേക്കും നമ്മൾ ആഴ്ചയുടെ ആദ്യ ദിവസമായ ഞായറാഴ്ചയാണ് സാപത്ത് ദിവസമായിട്ട് ആചരിക്കുന്നത് അതെന്തുകൊണ്ടാണ് സഭയിൽ അങ്ങനെ ആചരിക്കുന്നത് അതായത് ഈശോ മരിച്ച് ഉയർത്തെഴുന്നേറ്റത് ഒരു ഞായറാഴ്ചയാണ് അല്ലേ ഈ ഉയർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഞായറാഴ്ച ദിവസം സഭയില് വിശുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പൊ മനസ്സിലായോ ഓക്കെ അപ്പോൾ വിശുദ്ധ ദിനമായ ഞായറാഴ്ച നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നമ്മൾ വിശുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ആ നമ്മളുടെ എല്ലാവരുടെയും ഇടവക ദേവാലയത്തിൽ പോയി ബലിയർപ്പണത്തിൽ പങ്കുകൊണ്ട് പരസ്നേഹപ്രവർത്തികളിലും നന്മ പ്രവർത്തികളിലൊക്കെ വ്യാപരിച്ച് ഈശോയെപ്പറ്റി കേട്ടും സഭയെ പറ്റിയൊക്കെ പഠിച്ചുമൊക്കെയാണ് ഈ ഞായറാഴ്ച ദിവസം നമ്മൾ വിശുദ്ധമായിട്ട് ആചരിക്കേണ്ടത് ഈ ആഴ്ചത്തെ നിങ്ങളുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സാമ്പത്ത ദിവസമായ ഞായറാഴ്ച വിശുദ്ധ ദിനമായി ആചരിക്കാൻ എന്തൊക്കെ നന്മ പ്രവർത്തികളാണ് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നെഴുതി ടീച്ചറിനായിച്ചു കൊടുക്കണം കേട്ടോ ഇതാണ് ഈ ആഴ്ചത്തെ നിങ്ങളുടെ ആക്ടിവിറ്റി അപ്പോൾ ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം ദേവാലയവും ബലിയർപ്പണവും പ്രാർത്ഥനയുമൊക്കെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടയാളങ്ങളായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേവാലയം എന്ന് പറയുന്നത് ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ് അപ്പം നമ്മൾ ഈശോ വന്നപ്പോൾ ഈശോയുടെ വരവോടുകൂടി കുറേ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇവിടെ സാബത്ത് ആചരണങ്ങളിലൊക്കെ തന്നെ കുറച്ച് കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തത വന്നു നമ്മൾ ഈശോയുടെ കുഞ്ഞുമക്കളാവണമെങ്കിൽ എന്ത് ചെയ്യണം സഭ കൽപ്പിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അനുസരിച്ച് ഈശോയുടെ നല്ല മക്കളായിട്ട് ജീവിക്കണം അപ്പോഴേ നമ്മളും ആരായി തീരൂ ഈശോയുടെ നല്ല ശിഷ്യരായി തീരുള്ളൂ നമുക്കൊരു വചനം പഠിച്ചാലോ ജോഷ ഒന്നാം അധ്യായം ഒൻപതാം വാക്യം ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെയുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം സ്നേഹസമ്പന്നനായ പിതാവേ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദേവാലയത്തിൽ അതീവ ആദരവോടുകൂടെ വ്യാപരിക്കുവാനും ഭയഭക്തി ആദരവോടുകൂടെ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊള്ളുവാനും ഞങ്ങളെ സഹായിക്കണമേ ആമേൻ മീൻ ഈശോമി ഷിഹായിക്ക് സ്തുതി